എൽഡിഎഫിൽ പ്രതിസന്ധി രൂക്ഷമായ സാഹചര്യത്തിൽ കോൺഗ്രസ് നേതാക്കൾ ഇന്ന് ഹൈക്കമാൻഡുമായി ചർച്ച നടത്തും. ഇതിനു മുന്നോടിയായി ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും ദില്ലിയിൽ കൂടിക്കാഴ്ച നടത്തുന്നു. ഹൈക്കമാൻഡുമായുള്ള ചർച്ചയിൽ സുധീരനും പങ്കെടുക്കുന്നുണ്ട്. സുധീരൻ മുഗൾ വാസ്നിക്കുമായി കൂടിക്കാഴ്ച നടത്തി. വിവരങ്ങളുമായി മനു ശങ്കർ ചേരുന്നുണ്ട്. മനു, നിലവിൽ എങ്ങനെയാണ് ചർച്ചകൾ പുരോഗമിക്കുന്നത്? വിശദാംശങ്ങൾ. സൗമ്യ, എന്തായാലും കോൺഗ്രസിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ ഗുരുതരമായി തന്നെ യു ഡി എഫിനെയും ബാധിച്ചു എന്ന് വിലയിരുത്തി തന്നെയാണ് ഹൈക്കമാൻഡ് നിലവിൽ നേതാക്കളെ ദില്ലിയിലേക്ക് വിളിപ്പിച്ചിരിക്കുന്നത്. ഇന്ന് വൈകിട്ട് 4:30 കോൺഗ്രസ് ഉപാധ്യക്ഷന്റെ വസതിയിൽ വെച്ച് തന്നെ കൂടിക്കാഴ്ച നടക്കുക. നിലവിൽ ദില്ലിയിലെത്തിയ വി എം സുധീരൻ, ഉമ്മൻചാണ്ടി, രമേശ് ചെന്നിത്തല എന്നിവർ എ സി സിയിലെ മുതിർന്ന നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അല്പസമയങ്ങൾക്ക് മുമ്പ് വി എം സുധീരൻ, അതോടൊപ്പം ഉമ്മൻചാണ്ടി എന്നിവർ എ കെ ആന്റണിയുമായി ചർച്ച നടത്തിയിരുന്നു. നിലവിൽ മുകുൾ വാസ്നിക്കുമായും സുധീരൻ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഈ കൂടിക്കാഴ്ചയിലെല്ലാം നിലവിൽ ഏറ്റവും പ്രാധാന്യത്തോടെ കണക്കാക്കപ്പെടുന്നതും ഈ കെ എം മാണി വിഷയം തന്നെയാണ്. ഇക്കാര്യത്തിൽ ഹൈക്കമാൻഡ് എന്തായാലും നേരിട്ടൊരു ഇടപെടൽ നടത്തിയേക്കില്ല എന്നാണ് അറിയുന്നത്. പകരം സംസ്ഥാനത്തെ നേതാക്കൾ ഇത് സംബന്ധിച്ചൊരു ധാരണയിലെത്തുക, ഇതിനുശേഷം ഇക്കാര്യത്തിൽ ഹൈക്കമാൻഡ് ഒരു ഇടപെടൽ നടത്തും എന്നൊരു തീരുമാനത്തിലേക്കാണ് നിലവിൽ എന്തായാലും കോൺഗ്രസ് ഉപാധ്യക്ഷനും എത്തിയിരിക്കുന്നത്. അതിനാൽ നിലവിൽ ഇന്ന് ഹൈക്കമാൻഡ് മുമ്പാകെയും ഈ ചർച്ചകൾക്ക് നേതൃത്വം നൽകിയിരുന്ന ഉമ്മൻചാണ്ടി ഇക്കാര്യത്തിൽ നിലവിലെ നിലപാടുകളെല്ലാം വ്യക്തമാക്കും. ഇതിനുശേഷം ഹൈക്കമാൻഡ് ഒരു അടിയന്തര ഇടപെടലിന് വീണ്ടും തയ്യാറാകുമോ എന്നതൊക്കെയാണ് ഇനി കണ്ടറിയേണ്ടത്. അതോടൊപ്പം മറ്റൊരു ശ്രദ്ധേയമായ കാര്യം, എ ഐ ഗ്രൂപ്പുകൾ എന്തായാലും ശക്തമായ നിലപാട് സുധീരനെതിരെ സ്വീകരിക്കുമെന്ന് തന്നെയാണ് നിലവിൽ വ്യക്തമാകുന്നത്. അധ്യക്ഷ സ്ഥാനത്ത് സുധീരൻ തുടർന്നാൽ കോൺഗ്രസ് വീണ്ടും കൂടുതൽ ദുർബലാവസ്ഥയിലേക്ക് തന്നെ പോകും. അതിനാൽ ഇക്കാര്യത്തിൽ അടിയന്തരമായി ഒരു നേതൃമാറ്റ ആവശ്യം എന്ന കാര്യം എന്തായാലും എ ഐ ഗ്രൂപ്പുകൾ ശക്തമായി തന്നെ ഹൈക്കമാൻഡ് മുമ്പാകെ ആവർത്തിക്കാനാണ് സാധ്യത. എന്നാൽ ഹൈക്കമാൻഡ് ആകട്ടെ സുധീരനെ മാറ്റാതെ പകരം മുൻ ചർച്ചകളിലെല്ലാം മുന്നോട്ട് വച്ചിരുന്നത് പോലെ ഡി സി സി തലങ്ങളിലെ അഴിച്ചുപണി എന്ന കാര്യമാകും മുന്നോട്ട് വയ്ക്കുക. ഒപ്പം കൂട്ടായ ചർച്ചയിലൂടെ മുന്നോട്ട് പോകണമെന്നൊരു നിർദ്ദേശവും എന്തായാലും ഹൈക്കമാൻഡ് നേതാക്കൾക്ക് നൽകാനാണ് സാധ്യത. 4:30 തന്നെ ചർച്ച ആരംഭിക്കും. സൗമ്യ, മനു ശങ്കറാണ് വിവരങ്ങൾ നൽകിയത്. മറ്റ് വാർത്തകളിലേക്ക്. സംസ്ഥാന കോൺഗ്രസിന്റെ രോഗം എന്തെന്ന് ഹൈക്കമാൻഡിന് മനസ്സിലായതായി കെ മുരളീധരൻ. ഈ വിഷയത്തിൽ ദില്ലിയിൽ നിന്നും വെള്ളപ്പുകയുണ്ടാകുമെന്നാണ് പ്രതീക്ഷയെന്നും അദ്ദേഹം പ്രതികരിച്ചു. ചരിത്രം ചികയുന്നത് ആർക്കും നല്ലതല്ലെന്നും പിരിയണമെന്നുള്ളവരാണ് ചരിത്രം ചികയുന്നതെന്നും പ്രതിച്ഛായയ്ക്ക് മറുപടിയായി മുരളീധരൻ പറഞ്ഞു. 48 മണിക്കൂറിനുള്ളിൽ പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് പ്രതികരിച്ചു. കോൺഗ്രസിൽ ഏതാണ്ട് ഞാൻ പ്രതീക്ഷിക്കുന്ന ഡൽഹിയിൽ നിന്ന് ഒരു വെള്ളപ്പുകയെന്ന് വരുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അത് വന്നു കഴിഞ്ഞാൽ എല്ലാ പ്രശ്നം എന്ത് തീരുമാനം ഹൈക്കമാൻഡ് എടുത്താലും എല്ലാവരും അംഗീകരിക്കും. എന്ത് മാറ്റം വേണമെന്ന്, രോഗം എന്താണെന്ന് ഹൈക്കമാൻഡ് മനസ്സിലാക്കി. സുഖത്തിൽ പങ്കുചേർന്നവർ ദുഃഖത്തിലും പങ്കുചേർന്നു. ഞങ്ങളൊക്കെ ആഗ്രഹിക്കുന്നത് പിരിയാനല്ല, പിന്നെ പിരിയണം എന്ന് ആഗ്രഹമുള്ള ആരെങ്കിലും ആണെങ്കിലാണ് ഈ ചരിത്രമൊക്കെ നോക്കാൻ നിൽക്കുന്നത്. ഇപ്പോൾ ആരും ചരിത്രം നോക്കിയിട്ടല്ല സഖ്യ ഉണ്ടാക്കുന്നത്. ഈ പറഞ്ഞതുപോലെ ഈ അല്പം ചില കശവിശകളും ബഹളങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ അത് തീർക്കാൻ ഈ 48 മണിക്കൂർ ധാരാളം. കെ എം മാണി യു ഡി എഫ് വിടില്ലെന്ന് പ്രതീക്ഷിക്കുന്നതായി വി എം സുധീരൻ. മധ്യസ്ഥ ചർച്ചകൾക്കായി ഉമ്മൻചാണ്ടിയെ നിയോഗിച്ചിട്ടുണ്ട്. കോൺഗ്രസിലെ പ്രശ്നങ്ങളും തർക്കമില്ലാതെ പരിഹരിക്കുമെന്നും സുധീരൻ പറഞ്ഞു. ഇല്ല, മാണി സാറിൻ്റെ നിലപാട് വളരെ കൃത്യമായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹം യു ഡി എഫിൻ്റെ ഏറ്റവും സീനിയർ മോസ്റ്റ് നേതാക്കളിൽ ഏറ്റവും പ്രമുഖ സ്ഥാനത്ത് നിൽക്കുന്ന നേതാവാണ്. അവരെ സംബന്ധിച്ചിടത്തോളം യു ഡി എഫിനെ ശക്തിപ്പെടുത്തുക എന്നുള്ള കാര്യത്തിൽ എക്കാലവും ആ ഒരു നിലപാടാണ് അവർക്കുണ്ടായിട്ടുള്ളത്. മറിച്ച് എന്തെങ്കിലും സംഭവിക്കാനുള്ള ഒരു സാധ്യതയും ഞങ്ങളിപ്പോൾ കാണുന്നില്ല. കെ എം മാണി മുന്നണിയിലേക്ക് വന്നാൽ ചർച്ചകൾക്ക് നേതൃത്വം നൽകുമെന്ന് തുഷാർ വെള്ളാപ്പള്ളി. മാണിയെ സ്വാഗതം ചെയ്യുന്നതായും തുഷാർ വെള്ളാപ്പള്ളി പറഞ്ഞു. എൻ ഡി എയിലേക്ക് ആര് ഏത് രാഷ്ട്രീയ പാർട്ടി, കെ മാണി സാർ എന്നുള്ളതല്ല, കേരളത്തിലെ പ്രബലമായിട്ടുള്ള ഏത് രാഷ്ട്രീയ പാർട്ടിക്ക് വരാൻ തയ്യാറായാലും അത് ഇന്നും രണ്ട് കൈ നീട്ടി ഞങ്ങൾ സ്വാഗതം ചെയ്യലേ ഉള്ളൂ. അത് എൻ ഡി എ ബി ജെ പി ആണെങ്കിലും ബി ഡി ജെ എസ് ആണെങ്കിലും അത് ഒറ്റക്കെട്ടായി സ്വീകരിക്കുക മാത്രമേ ഉള്ളൂ. അത് വളരെ ശക്തമായി ഞങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ്. ഇപ്പോൾ മാണി സാറിനെ ഇപ്പോൾ കുറ്റക്കാരൻ എന്ന് പറഞ്ഞിരുന്ന ആളുകൾ പോലും ഇപ്പോൾ കുറ്റക്കാരനല്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ഒരു രാഷ്ട്രീയ പാർട്ടി, കേരളത്തിൽ ഏറ്റവും പ്രബലമായ രാഷ്ട്രീയ പാർട്ടിയിൽ ഒന്നാണ് ഈ പറയുന്ന കേരള കോൺഗ്രസ് എന്ന് പറയുന്നത്. അങ്ങനെ ഒരു രാഷ്ട്രീയ പാർട്ടി എൻ ഡി എയിലേക്ക് വരാൻ തയ്യാറായാൽ അത് തീർച്ചയായും അതിനുവേണ്ടി ചർച്ച ചെയ്യുകയും അല്ലെങ്കിൽ അത് കൊണ്ടുവരുന്നതിനുള്ള പ്രവർത്തനങ്ങൾക്ക് ഞങ്ങൾ നേതൃത്വം കൊടുക്കാൻ തയ്യാറാകും. സൗദിയിലെ തൊഴിൽ പ്രശ്നം പരിഹരിക്കാൻ സൗദി രാജാവ് നേരിട്ടിടപെടുമെന്ന് ഉറപ്പു നൽകിയതായി വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജ് പാർലമെന്റിനെ അറിയിച്ചു. 2 ദിവസത്തിനകം കമ്പനികളിലെ തൊഴിൽ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സൗദി ഭരണകൂടത്തിന് രാജാവ് നിർദ്ദേശം നൽകിയതായും സുഷമ സ്വരാജ് രാജ്യസഭയിൽ നടത്തിയ പ്രസ്താവനയിൽ വ്യക്തമാക്കി. തൊഴിൽ പ്രശ്നങ്ങളുടെ അടിസ്ഥാനത്തിൽ സൗദി അറേബ്യയും ഇന്ത്യയും നടത്തിയ നയതന്ത്ര ചർച്ചകൾ ഫലപ്രാപ്തിയിലെത്തിയെന്നാണ് വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജ് വ്യക്തമാക്കിയത്.
ഇന്ത്യ മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ സൗദി അറേബ്യ അംഗീകരിച്ചു. സൗദി രാജാവ് നേരിട്ട് പ്രശ്നത്തിൽ ഇടപെട്ടു. രണ്ട് ദിവസത്തിനകം തൊഴിൽ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഉദ്യോഗസ്ഥർക്ക് രാജാവ് നിർദ്ദേശം നൽകി. നിലവിൽ തൊഴിൽ പ്രശ്നങ്ങൾ കാരണം ലേബർ ക്യാമ്പുകളിൽ കഴിയുന്നവർക്ക് ആവശ്യമായ സുരക്ഷ സൗദി ഒരുക്കും. ഇവർക്ക് വേണ്ട ഭക്ഷണവും മരുന്നും സൗദി അറേബ്യൻ ഭരണകൂടം എത്തിക്കും. ഇന്ത്യ ആശങ്കപ്പെടേണ്ടതില്ലെന്ന് രാജാവ് അറിയിച്ചതായും സുഷമ പറഞ്ഞു. ഇന്ത്യയിലേക്ക് മടങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവരെ സ്വന്തം ചെലവിൽ എത്തിക്കാമെന്ന ഉറപ്പും സൗദി ഭരണകൂടം നൽകിയിട്ടുണ്ട്. പക്ഷേ ഇന്ത്യക്കാരെ സുരക്ഷിതമായി മടക്കിയെത്തിക്കാനുള്ള നടപടികൾ വിദേശകാര്യ വകുപ്പ് പൂർത്തിയാക്കിയതായി സുഷമ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ദില്ലി. സൗദിയിലെ തൊഴിൽ പ്രശ്നം പരിഹരിക്കാൻ സൗദി രാജാവ് നേരിട്ട് ഇടപെടുമെന്ന് ഉറപ്പു നൽകിയതായി വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജ് പാർലമെന്റിനെ അറിയിച്ചു. രണ്ടു ദിവസത്തിനകം കമ്പനികളിലെ തൊഴിൽ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സൗദി ഭരണകൂടത്തിന് രാജാവ് നിർദ്ദേശം നൽകിയതായും സുഷമ സ്വരാജ് രാജ്യസഭയിൽ നടത്തിയ പ്രസ്താവനയിൽ വ്യക്തമാക്കി. രണ്ടു ദിവസം സൗദിയിൽ തങ്ങി സ്ഥിതിഗതികൾ വിലയിരുത്തുമെന്ന് മന്ത്രി കെ ടി ജലീൽ. മടങ്ങിവരുന്നവർക്ക് പുനരധിവാസം ഉറപ്പാക്കുമെന്നും ജലീൽ മാധ്യമങ്ങളോട് പറഞ്ഞു. നാളെ പുറപ്പെടാൻ സാധിക്കും സൗദി അറേബ്യയിലേക്കെന്നാണ് കരുതുന്നത്. ലേബർ ക്യാമ്പുകളിലെ സ്ഥിതിഗതികൾ എന്തെന്ന് മനസ്സിലാക്കിയതിന് ശേഷം അധികൃതരുമായി സംസാരിക്കുമ്പോഴാണ് അതിന് കുറച്ചുകൂടി ഒരു ആധികാരികത ഉണ്ടാവുക. അവിടെ നിന്ന് ആളുകൾക്ക് പോരാൻ താല്പര്യമില്ലെങ്കിൽ അവർക്കങ്ങനെ പെട്ടെന്ന് പോരാൻ കഴിയില്ല. അവരുടെ സമ്പാദ്യം, ഒരുപാട് വർഷത്തെ അധ്വാന ഫലം, ഇതൊക്കെ അവിടങ്ങളിലുണ്ട്. അതൊക്കെ പ്രയോജനപ്പെടുത്തി പിടിച്ചു നിൽക്കാൻ ആഗ്രഹിക്കുന്നവർ അവിടെ തന്നെ ശിഷ്ടകാലവും കഴിയുന്നിടത്തോളം മുന്നോട്ട് പോകണമെന്ന് താല്പര്യപ്പെടുന്നവർക്ക് അതിനുള്ള സാഹചര്യം ഒരുക്കാൻ എന്തൊക്കെയാണ് സംസ്ഥാന സർക്കാരിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് ചെയ്യാൻ കഴിയുക, ആ കാര്യങ്ങളൊക്കെ ചെയ്യും. മുഖ്യമന്ത്രിയെയും ഡി ജി പിയെയും അധിക്ഷേപിച്ച ഫേസ്ബുക്കിൽ അസഭ്യവാക്കുകൾ പോസ്റ്റ് ചെയ്ത പോലീസുകാരന് സസ്പെൻഷൻ. പീപ്പിൾ ടി വി വാർത്തയെ തുടർന്നാണ് നടപടി. ആലപ്പുഴ എയർ ക്യാമ്പിലെ സി പി ഒ രാജഗോപാലിനെതിരെയാണ് നടപടി. വിവരങ്ങളുമായി ഷാജഹാൻ ചേരുന്നുണ്ട്. ഷാജഹാൻ, നേരത്തെ തന്നെ ഡിവൈഎസ്പി വ്യക്തമാക്കിയിരുന്നു ഈ വിഷയത്തിൽ ചട്ടലംഘനമുണ്ടോ എന്ന്, അച്ചടക്ക ലംഘനമുണ്ടോ എന്ന് പരിശോധിക്കുമെന്ന്. പക്ഷേ അങ്ങനെ ഒരു കണ്ടെത്തലിനൂടെ പശ്ചാത്തലത്തിലാണോ ഈ നടപടി? തീർച്ചയായിട്ടും മുഖ്യമന്ത്രിയെയും ഡി ജി പിയെയും മാധ്യമപ്രവർത്തകരെയും അധിക്ഷേപിച്ച് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ട ആലപ്പുഴ എയർ ക്യാമ്പിലെ സിവിൽ പോലീസ് ഓഫീസർ രാജഗോപാലിനെയാണ് ഇപ്പോൾ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തത്. എയർ ക്യാമ്പിലെ കമാൻഡന്റ് ഐവാൻ രത്നം നൽകിയ അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരുന്നു സസ്പെൻഷൻ നടപടി. രാവിലെ പീപ്പിൾ ടി വിയാണ് മുഖ്യമന്ത്രിക്കെതിരെയുള്ള പോലീസ് ഉദ്യോഗസ്ഥന്റെ പോസ്റ്റ് പുറത്തു കൊണ്ടുവന്നത്. ഉടൻ തന്നെ ജില്ലാ പോലീസ് മേധാവി അന്വേഷണത്തിന് ഉത്തരവിടുകയായിരുന്നു. വാർത്ത പുറത്തു വന്ന ഉടൻ തന്നെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ ഇയാൾ നീക്കം ചെയ്തുവെങ്കിലും സൈബർ സെല്ലിന്റെ സഹായത്തോടെ പോസ്റ്റുകൾ വീണ്ടെടുക്കുകയായിരുന്നു. കോഴിക്കോട് സംഭവത്തിന്റെ അടിസ്ഥാനത്തിൽ എസ് ഐ എ സസ്പെൻഡ് ചെയ്ത നടപടിയെ എതിർത്തും എസ് ഐ എ ന്യായീകരിച്ചും രാജഗോപാലിന്റെ പോസ്റ്റ് ഇടുകയായിരുന്നു. മുഖ്യമന്ത്രിക്കെതിരെ മോശമായ ഭാഷയിലാണ് ഇദ്ദേഹം വിമർശനം ഉന്നയിച്ചിരുന്നത്. കൂടാതെ മാധ്യമപ്രവർത്തകരെ മര്യാദയുടെ അതിർവടമ്പുകൾ ലംഘിച്ചുകൊണ്ടുള്ള വാക്കുകൾ ഉപയോഗിച്ചും അധിക്ഷേപിച്ചിരുന്നു. ഇത്തരത്തിലുള്ള പോസ്റ്റുകൾ വിവാദമായ പശ്ചാത്തലത്തിലാണ് ജില്ലാ പോലീസ് മേധാവി ഇപ്പോൾ ഈ പോലീസ് ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഷാജഹാനാണ് വിവരങ്ങൾ നൽകിയത്. കേന്ദ്ര സർക്കാരുമായുള്ള അധികാര തർക്കത്തിൽ ദില്ലിയിലെ ആം ആദ്മി പാർട്ടി സർക്കാരിന് ഹൈക്കോടതിയിൽ നിന്നും തിരിച്ചടി. ദില്ലി സർക്കാരിന്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കാൻ ലഫ്റ്റനന്റ് ഗവർണർക്ക് ബാധ്യതയില്ലെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടു. ദില്ലിയിൽ ലഫ്റ്റനന്റ് ഗവർണറാണ് ഭരണത്തലവനെന്നും കോടതി വ്യക്തമാക്കി. ഹൈക്കോടതി വിധിക്കെതിരെ സുപ്രീംകോടതിയെ സമീപിക്കുമെന്ന് ആം ആദ്മി നേതാക്കൾ അറിയിച്ചു. ദില്ലിയിൽ ലഫ്റ്റനന്റ് ഗവർണർ അമിതാധികാരം കാട്ടുന്നുവെന്ന് കാട്ടി 9 പരാതികളാണ് ആം ആദ്മി സർക്കാർ ഹൈക്കോടതിയിൽ നൽകിയിരുന്നത്. ഈ പരാതികൾ പരിശോധിച്ച കോടതി ലഫ്റ്റനന്റ് ഗവർണർക്കാണ് ഭരണനിർവഹണത്തിൽ അധികാരമെന്ന് ഉത്തരവിട്ടു. ലഫ്റ്റനന്റ് ഗവർണറുടെ അനുമതിയില്ലാതെ ഭരണപരമായ തീരുമാനങ്ങൾ എടുക്കാൻ ദില്ലി സർക്കാരിന് അധികാരമില്ലെന്ന് കോടതി വ്യക്തമാക്കി. ചീഫ് ജസ്റ്റിസ് ജി രോഹിണി അധ്യക്ഷയായ ബെഞ്ചാണ് ദില്ലി സർക്കാരിന്റെ വാദങ്ങൾ തള്ളിയത്. ഉന്നത സ്ഥാനങ്ങളിൽ ഉദ്യോഗസ്ഥരെ നിയമിക്കുന്നതിൽ പൂർണ്ണ അധികാരം ലഫ്റ്റനന്റ് ഗവർണർക്കാണെന്ന് വ്യക്തമാക്കി കഴിഞ്ഞ വർഷം മെയ് മാസം കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ വിജ്ഞാപനം നിലനിൽക്കുന്നതാണെന്നും കോടതി ചൂണ്ടിക്കാട്ടി. ലഫ്റ്റനന്റ് ഗവർണറുടെ അനുമതിയില്ലാതെ ദില്ലി സർക്കാർ പുറത്തിറക്കിയ വിജ്ഞാപനങ്ങൾ നിയമവിരുദ്ധമാണെന്നും കോടതി നിരീക്ഷിച്ചു. ദില്ലി സർക്കാർ രൂപീകരിച്ച അഴിമതി വിരുദ്ധ സെല്ലിന്റെ അന്വേഷണ പരിധിയിൽ കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥർ ഉൾപ്പെടില്ല എന്ന കേന്ദ്ര വിജ്ഞാപനവും കോടതി ശരിവച്ചു. ഹൈക്കോടതി വിധിക്കെതിരെ സുപ്രീംകോടതിയിൽ അപ്പീൽ നൽകുമെന്ന് ആം ആദ്മി പാർട്ടി നേതാക്കൾ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, ദില്ലി. ഗുജറാത്തിൽ പുതിയ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്ന കാര്യത്തിൽ ബി ജെ പി നേതാക്കൾക്കിടയിൽ അഭിപ്രായ ഭിന്നത. എം എൽ എമാരും സംസ്ഥാന നേതാക്കളുമായുള്ള ചർച്ചകൾക്കായി ദേശീയ അധ്യക്ഷൻ അമിത്ഷാ ഗുജറാത്തിലെത്തി. ഇന്ന് നിയമസഭാ കക്ഷി യോഗം ചേർന്നേക്കും. അമിത്ഷായെ മുഖ്യമന്ത്രിയാക്കണമെന്ന നിർദ്ദേശം പാർലമെന്ററി ബോർഡ് യോഗം തള്ളിയെങ്കിലും ഗുജറാത്തിലെ ഒരു വിഭാഗം എം എൽ എമാരും ചില ആർ എസ് എസ് നേതാക്കളും ഇപ്പോഴും അമിത്ഷാ തന്നെ വേണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ്.
സംഘടനാ ചുമതലയുള്ള ജോയിന്റ് സെക്രട്ടറി വി സതീഷ്, വൈസ് പ്രസിഡന്റ് ദിനേശ് ശർമ്മ എന്നിവർ എംഎൽഎമാരുമായി കൂടിക്കാഴ്ച നടത്തിയപ്പോഴും അമിത്ഷാ വേണമെന്ന ആവശ്യം ഉയർന്നു. മുഖ്യമന്ത്രി സ്ഥാനം ഒഴിഞ്ഞ ആനന്ദിബെൻ പട്ടേലിന്റെ നേതൃത്വത്തിലുള്ള ഒരു കൂട്ടം എംഎൽഎമാർ നിതിൻഭായ് പട്ടേലിനു വേണ്ടി ചരടുവലി നടത്തുന്നുണ്ട്. ബിജെപി സംസ്ഥാന അധ്യക്ഷൻ വിജയ് റുബാനി മുഖ്യമന്ത്രിയാകുന്നത് ഗുണം ചെയ്യുമെന്നാണ് അമിത്ഷായുടെ നിലപാട്. എന്നാൽ റുബാനി പാർട്ടി നേതൃസ്ഥാനത്ത് തുടരുന്നതിലാണ് തനിക്ക് താൽപര്യമെന്ന് നേതൃത്വത്തെ അറിയിച്ചതായാണ് സൂചന. ഗുജറാത്തിലെ ജാതി സമവാക്യങ്ങളാണ് മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതിൽ നേതാക്കൾക്ക് തലവേദനയാകുന്നത്. പട്ടേൽ ദളിത് വിഭാഗങ്ങൾ സമരരംഗത്തുള്ളതിനാൽ എല്ലാ വിഭാഗങ്ങൾക്കും സ്വീകാര്യനായ നേതാവിനെ കണ്ടെത്താനാണ് ശ്രമം. പാർലമെന്ററി ബോർഡ് ചർച്ചകൾക്കായി നിയോഗിച്ച നിതിൻ ഗഡ്കരിയും സരോജ് പാണ്ഡെയും എംഎൽഎമാർക്കിടയിൽ സമവായമുണ്ടാക്കാനുള്ള ശ്രമത്തിലാണ്. ന്യൂസ് ബ്യൂറോ, ദില്ലി. ഗുജറാത്തിൽ ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പുണ്ടായാൽ ബിജെപി തോൽക്കുമെന്ന് ആർഎസ്എസ് സർവേ. നിലവിലെ സാഹചര്യത്തിൽ ആകെയുള്ള 182 സീറ്റുകളിൽ ബിജെപിക്ക് 60 മുതൽ 65 വരെ സീറ്റുകൾ മാത്രമേ ലഭിക്കാൻ സാധ്യതയുള്ളൂവെന്നും ആർഎസ്എസ് നടത്തിയ ആഭ്യന്തര സർവേയിൽ പറയുന്നു. ഗുജറാത്തിൽ മുഖ്യമന്ത്രിയെ മാറ്റി പ്രതിച്ഛായ വീണ്ടെടുക്കാനുള്ള ബിജെപിയുടെ ശ്രമം വിഫലമാണെന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് ആർഎസ്എസിന്റെ ആഭ്യന്തര സർവേ പുറത്തുവന്നിരിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ ഒരു തെരഞ്ഞെടുപ്പിനെ നേരിട്ടാൽ ബിജെപി വലിയ തോൽവി നേരിടേണ്ടി വരുമെന്നും സർവേ ചൂണ്ടിക്കാട്ടുന്നു. പാർട്ടിയുടെ അടിത്തറയായ ഹിന്ദു വോട്ട് ബാങ്കിൽ ബിജെപിക്ക് വലിയ ചോർച്ചയാണ് ഉണ്ടായിരിക്കുന്നത്. സംവരണ പ്രക്ഷോഭത്തോടെ പട്ടേൽ സമുദായവും ബിജെപിയിൽ നിന്ന് അകന്നു. അടുത്തിടെ ഗുജറാത്തിലുണ്ടായ ദളിത് അക്രമ സംഭവങ്ങളാണ് ഏറ്റവും വലിയ തിരിച്ചടിയായതെന്നും ആർഎസ്എസ് സർവേ പറയുന്നു. പശുവിന്റെ തോൽ ഉരിഞ്ഞതിന് യുവാക്കളെ കെട്ടിയിട്ട് മർദ്ദിച്ച സംഭവം വൻ ജനരോഷമാണ് ഗുജറാത്തിൽ ഉണ്ടാക്കിയത്. ഈ പശ്ചാത്തലത്തിൽ കൂടിയായിരുന്നു ആർഎസ്എസ് ജനമനസ്സറിയാൻ സർവേ നടത്തിയത്. ഇതിനെല്ലാം പുറമെ ഭൂമിയും സർക്കാർ ജോലിയും ആവശ്യപ്പെട്ട് ഗോത്രവിഭാഗക്കാരും പ്രക്ഷോഭത്തിനൊരുങ്ങുകയാണെന്ന മുന്നറിയിപ്പും ആർഎസ്എസ് നൽകുന്നുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പിനെ നേരിട്ടാൽ ആകെയുള്ള 182 സീറ്റുകളിൽ ബിജെപിക്ക് 60 മുതൽ 65 സീറ്റ് വരെ മാത്രമേ നേടാനാകൂവെന്നും ആർഎസ്എസ് സർവേ ചൂണ്ടിക്കാട്ടുന്നു. ന്യൂസ് ഡെസ്ക്. സെപ്റ്റംബറിൽ കോഴിക്കോട് നടക്കുന്ന ബിജെപി ദേശീയ കൌൺസിൽ നിർവാഹക സമിതി യോഗങ്ങളുടെ സംഘടനാ ചുമതല കുമ്മനം പക്ഷം കൈയടക്കി. വി മുരളീധരൻ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കളെ പൂർണ്ണമായും തടഞ്ഞാണ് സംഘടനാ ചുമതലകൾ ആർഎസ്എസ് പിന്തുണയോടെ കുമ്മനം രാജശേഖരൻ ഏറ്റെടുത്തത്. അസമയം പാർട്ടിക്കുള്ളിലെ ആർഎസ്എസ് കടന്നുകയറ്റത്തിനെതിരെ ബിജെപി സംസ്ഥാന നേതൃത്വത്തിൽ പ്രതിഷേധം ശക്തമാണ്. സെപ്റ്റംബർ 23 മുതൽ 25 വരെയാണ് ബിജെപി ദേശീയ കൌൺസിലും നിർവാഹക സമിതി യോഗവും കോഴിക്കോട്ട് ചേരുന്നത്. 3500 പ്രതിനിധികൾ പങ്കെടുക്കുന്ന ദേശീയ യോഗങ്ങളുടെ സംഘാടനത്തിന് മുഖ്യ ചുമതല മുൻ സംസ്ഥാന പ്രസിഡന്റ് വി മുരളീധരൻ നൽകണമെന്നായിരുന്നു മുരളീധരപക്ഷം ആവശ്യപ്പെട്ടിരുന്നത്. എന്നാൽ കോഴിക്കോട്ട് ചേർന്ന ഭാരവാഹി യോഗത്തിൽ സംഘടനാ ചുമതലയും സാമ്പത്തിക വിഭാഗത്തിന്റെ ചുമതലയും സംസ്ഥാന പ്രസിഡന്റ് കുമ്മനം രാജശേഖരൻ ഏറ്റെടുക്കുകയായിരുന്നു. ചുമതലകൾ മറ്റു നേതാക്കൾക്ക് വിഭജിച്ച് നൽകണമെന്ന മറുപക്ഷത്തിന്റെ ആവശ്യം പൂർണ്ണമായും നിരാകരിക്കപ്പെട്ടു. മുൻ സംസ്ഥാന പ്രസിഡന്റുമാരായ പി കെ കൃഷ്ണദാസ്, വി മുരളീധരൻ, അഡ്വക്കേറ്റ് പി എസ് ശ്രീധരൻപിള്ള എന്നിവരെ ഫിനാൻസ് കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയപ്പോൾ മറ്റൊരു മുൻ പ്രസിഡന്റായ സി കെ പത്മനാഭനെ തടഞ്ഞു. ഇതിനെതിരെ സി കെ പത്മനാഭൻ ഭാരവാഹി യോഗത്തിൽ പൊട്ടിത്തെറിച്ചതായാണ് സൂചന. ആർ എസ് എസിന്റെ തീരുമാനപ്രകാരമാണ് മറ്റ് മുതിർന്ന നേതാക്കളെയെല്ലാം വെട്ടി കുമ്മനം മുഖ്യ ചുമതലകൾ ഏറ്റെടുത്തതെന്നാണ് വിവരം. അതിനിടെ പാർട്ടി സംഘടനാ കാര്യങ്ങളിൽ ആർ എസ് എസ് ഇടപെടുന്നതിനെതിരെ ബിജെപിക്കുള്ളിൽ ശക്തമായ പ്രതിഷേധമാണ് ഉയരുന്നത്. ചില സംസ്ഥാന നേതാക്കൾ ഇക്കാര്യത്തിലുള്ള അതൃപ്തി പാർട്ടി കമ്മിറ്റികളിൽ ഉന്നയിച്ചിട്ടുമുണ്ട്. ദേശീയ യോഗങ്ങൾ നടക്കാനിരിക്കെ ആർ എസ് എസ് പിന്തുണയോടെ കുമ്മനം നടത്തുന്ന ഏകാധിപത്യ നടപടികൾക്കെതിരെ ശക്തമായി പ്രതികരിക്കാനാണ് കുമ്മനം വിരുദ്ധ പക്ഷത്തിന്റെ തീരുമാനം. പി വി കുട്ടൻ, കോഴിക്കോട്. സിപിഐഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരും. ബോർഡ് കോർപ്പറേഷൻ വിഭജനം സംബന്ധിച്ച് യോഗം ചർച്ച ചെയ്യും. നാളെ സംസ്ഥാന കമ്മിറ്റി യോഗവും ചേരും. കൂട്ടമാനഭംഗങ്ങളും അക്രമ സംഭവങ്ങളും തുടർക്കഥയാകുന്ന ഉത്തർപ്രദേശിൽ ബലാത്സംഗത്തിന്റെ വീഡിയോകൾ വിൽപ്പനയ്ക്ക്. 50 രൂപ മുതൽ 150 രൂപയ്ക്ക് വരെയാണ് യഥാർത്ഥ കുറ്റകൃത്യങ്ങളുടെ വീഡിയോകൾ വിൽക്കുന്നത്. പോലീസിന്റെ മൂക്കിന് താഴെയാണ് ഇത്തരം വീഡിയോ വിൽപ്പന എന്നതാണ് ഞെട്ടിക്കുന്നത്. മനസ്സ് മരവിപ്പിക്കുന്ന കൂട്ടബലാത്സംഗ സംഭവങ്ങൾ ഉത്തർപ്രദേശിൽ തുടർക്കഥയാണ്. എന്നാൽ അതിലും ക്രൂരമായ മറ്റൊരു വാർത്തയാണ് യു പിയിൽ നിന്ന് ഇപ്പോൾ പുറത്തുവരുന്നത്. കൂട്ടമാനഭംഗം ഉൾപ്പെടെയുള്ള യഥാർത്ഥ കുറ്റകൃത്യങ്ങളുടെ വീഡിയോകളാണ് ഉത്തർപ്രദേശിലെ വിപണികളിൽ ഇപ്പോൾ സജീവമായിരിക്കുന്നത്. 50 രൂപ മുതൽ 150 രൂപയ്ക്ക് വരെയാണ് വീഡിയോകൾ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നത്. ഇതിൽ പലതും കുറ്റവാളികൾ തന്നെ പകർത്തിയവയാണെന്നുള്ളതാണ് മറ്റൊരു വിരോധാഭാസം.
പോലീസിന്റെ മൂക്കിന് താഴെയാണ് ഇത്തരം വിൽപ്പന കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നതും. ആഗ്രയിലെ കസ്കഞ്ച് മാർക്കറ്റിൽ ഇത്തരം ദൃശ്യങ്ങൾ വിൽപ്പന നടത്തുന്ന അനേകം കടകളുണ്ടെന്നാണ് അറിവ്. 30 സെക്കൻഡ് മുതൽ 5 മിനിറ്റുകൾ വരെ നീളുന്ന ഇത്തരം വീഡിയോ ദൃശ്യങ്ങളുടെ 100,000 പകർപ്പുകൾ ദിനം പ്രതി വിൽപ്പന നടത്തുന്നു. ദൃശ്യങ്ങൾ ആവശ്യപ്പെട്ട് കടകളിൽ എത്തുന്നതാകട്ടെ കൂടുതൽ കൗമാരക്കാരും. വിശ്വസ്തർക്കു മാത്രമേ ദൃശ്യങ്ങൾ ലഭിക്കൂ. ട്വിറ്റർ, ടംബ്ലർ, ഫേസ്ബുക്ക് തുടങ്ങിയ സാമൂഹ്യ മാധ്യമങ്ങളിൽ അപ്ലോഡ് ചെയ്യപ്പെട്ട ഒറ്റയ്ക്കും സംഘം ചേർന്നുമുള്ള ബലാത്സംഗ ദൃശ്യങ്ങൾക്ക് ആവശ്യക്കാർക്ക് പണം നൽകിയാൽ സ്മാർട്ട്ഫോണിലേക്കോ പെൺഡ്രൈവിലേക്കോ കച്ചവടക്കാർ ഡൗൺലോഡ് ചെയ്ത് നൽകുകയും ചെയ്യും. പോൺ വീഡിയോകളുടെ വിൽപ്പന സർവ്വസാധാരണമാണെങ്കിലും ഇത്തരം യഥാർത്ഥ കുറ്റകൃത്യങ്ങളുടെ ദൃശ്യങ്ങൾ വിൽപ്പനയ്ക്ക് വെക്കുന്നത് ഞെട്ടിപ്പിച്ചിരിക്കുകയാണ്. സംഭവം വാർത്തയായതോടെ വീഡിയോ ഷോപ്പുകളിൽ റെയ്ഡ് നടത്താൻ പോലീസ് നിലപാട് എടുത്തിരിക്കുകയാണ്. ബലഗഞ്ച്, ബാൽഗേശ്വർ, കാംലാനഗർ എന്നിവിടങ്ങളിലെ കടകളിൽ ഇത്തരം വീഡിയോകൾ കിട്ടാൻ ഒരു പ്രയാസവുമില്ലെന്ന് വാർത്ത പുറത്തുവിട്ട ദേശീയ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നു. ന്യൂസ് ഡെസ്ക്. നവമാധ്യമങ്ങളിൽ വൈറലാവുകയാണ് ആര്യയുടെ കവിത. പ്രണയത്തിന്റെയും പോരാട്ടത്തിന്റെയും തീച്ചുളയിൽ എഴുതിയ സാം മാത്യുവിന്റെ സഖാവ് എന്ന കവിതയാണ് ആര്യയുടെ ശബ്ദത്തിൽ വൈറലാകുന്നത്. പരീക്ഷയെത്താറായി സഖാവേ, കൊല്ലം മുഴുക്കെ ജയിലിലാണോ? സാം മാത്യുവിന്റെ വരികൾ പെൺശബ്ദത്തിൽ നവമാധ്യമ ലോകം ഏറ്റുവാങ്ങിയത് വളരെ പെട്ടെന്നായിരുന്നു. വിപ്ലവം തീർത്ത മണ്ണിൽ മുദ്രാവാക്യങ്ങൾ മുഴങ്ങിക്കേട്ട അന്തരീക്ഷത്തിൽ മരണം വരിച്ച നേതാവിനെയും കാത്തിരിക്കുന്ന ക്യാമ്പസിലെ മരത്തിന്റെ പ്രണയം. ഗവൺമെന്റ് ബ്രണൻ കോളേജിലെ 3-ാം വർഷ ഗണിതശാസ്ത്ര വിദ്യാർത്ഥിനിയും യൂണിയൻ വൈസ് ചെയർമാനുമായ ആര്യയുടെ ശബ്ദമാണ് നവമാധ്യമങ്ങളിൽ വൈറലായത്. ബ്രണൻ എന്ന കലാലയത്തിന്റെ അന്തരീക്ഷത്തിന് അനുയോജ്യമായിരുന്നു ആ വരികളെന്ന് ആര്യ പറയുന്നു. പ്രകൃതിയായിട്ട് വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്ന കോളേജാണ് നമ്മളത്. ഓരോ സീസണിലും ബ്രണ്ണൻ ചുവന്ന് കാണാം. ബ്രണ്ണൻ വിഷുക്കാലാവുമ്പോൾ ബ്രണ്ണന് മഞ്ഞ നിറം വരും. കണിക്കൊന്ന് പൂക്കളൊക്കെ പൂത്തിട്ട് ആ ഒരു വികാരം തന്നെ ആ കവിതയിലേക്ക് വരുന്നുണ്ട്. തോരണങ്ങളിൽ സന്ധ്യ ചേക്കേറുന്നു, പൂമരങ്ങൾ പെയ്തു തോരുന്നു. വിപ്ലവവും പ്രണയവും പഠനവും എന്നും മികച്ചു നിന്ന കേരളത്തിലെ രാജകലാലയങ്ങളിലൊന്നായ ബ്രണനിൽ നിന്നും സാം മാത്യുവിന്റെ വരികൾക്ക് ഈണം പകർന്ന ആര്യക്കൊപ്പം ബ്രണൻ കോളേജിൽ നിന്നും പി വി ജോഷില. രാജ്ഭവൻ അങ്കണത്തിൽ ഔഷധ സസ്യ ഉദ്യാനമൊരുങ്ങുന്നു. സംസ്ഥാന ഔഷധ സസ്യ ബോർഡിന്റെ സഹായത്തോടെ രാജ്ഭവനിൽ ആരംഭിക്കുന്ന ഔഷധ സസ്യ ഉദ്യാനത്തിലെ നടീൽ ഉദ്ഘാടനം ഗവർണർ പി സദാശിവം നിർവഹിച്ചു. ഗവർണറുടെ ഔദ്യോഗിക വസതിയായ രാജ്ഭവൻ അങ്കണത്തിൽ ഒരു ഔഷധത്തോട്ടം ഒരുങ്ങുകയാണ്. വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഔഷധ സസ്യങ്ങളെ പരിപാലിക്കുക എന്ന ഉദ്ദേശത്തോടെ ആരംഭിച്ച ഔഷധ ഉദ്യാനത്തിലെ ആദ്യ നടീലിന്റെ ഉദ്ഘാടനം വേപ്പിൻ തൈ നട്ട ഗവർണർ പി സദാശിവം നിർവഹിച്ചു. കൂവളം, ഇലഞ്ഞി, പുളി തുടങ്ങിയ ഔഷധ സസ്യങ്ങളും ആദ്യഘട്ടമായി നട്ടു. ദി ഓബ്ജക്റ്റ് ഓഫ് ദീസ് പ്ലാന്റിംഗ് മെഡിസിനൽ പ്ലാന്റ്സ്, യു നോ, രാജ്ഭവൻ ഈസ് എ പ്ലേസ് വേർ മെനി വി ഐ പിസ്, വി 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 ഐ പിസ് ആൻഡ് അഫീഷ്യൽസ് ആർ കമ്മിങ് ആൻഡ് ദിസ് ഏരിയ ഐ ക്യാൻ ഷോ ഇറ്റ് ടു ദം. വി ആർ ദി നമ്പർ ഓഫ് പ്ലാന്റ്സ് ബീങ് പ്ലാന്റഡ്, ആൾ മെഡിസിനൽ പ്ലാന്റ്സ് മേ യൂസ്ഫുൾ ഫോർ ആയുർവേദ, യോഗ, ദിസ് സിദ്ധ. രാജ്ഭവൻ അങ്കണത്തിൽ ഔഷധ സസ്യ ഉദ്യാന രൂപീകരണത്തിനായി സംസ്ഥാന ഔഷധ സസ്യ ബോർഡിൽ നിന്ന് 21.50 ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട്. ഇതിന്റെ ആദ്യ ഗഡുവായ 11 ലക്ഷം രൂപ നൽകിക്കഴിഞ്ഞു. 2 വർഷം കൊണ്ട് പദ്ധതി നടപ്പാക്കാനാണ് നിർദ്ദേശം. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.